ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ എയർപോർട്ടിന്റെ പ്രവർത്തനം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ വിമർശനങ്ങളൊക്കെ കത്തി നശിച്ചുകൊള്ളുമെന്നാണ് തിരുവനന്തപുരം വിമാനത്താവളം അദാനി ഗ്രൂപ്പിനെ ഏൽപ്പിച്ചതിൽ സുരേഷ് ഗോപിയുടെ പ്രതികരണം. ജനങ്ങളുടെ യാത്രയ്ക്കിടയിലുള്ള ക്ലേശം പരിഹരിക്കാൻ ഇത്രയും കാലം സാധിച്ചില്ലല്ലോ, ഇനി സാധിക്കുമോ എന്ന് നമുക്ക് പരിശോധിക്കാം. ഒരു പുതിയ സംവിധാനം വന്നിരിക്കുന്നു, വിമർശിക്കുന്നവർക്ക് വിറ്റുതുലച്ചു എന്നൊക്കെ പറഞ്ഞു പോകാം. അതല്ലല്ലോ സത്യാവസ്ഥ. നടത്തിപ്പ് മാത്രമാണ് കൈമാറിയിരിക്കുന്നത്. പോസ്റ്റ് കോവിഡ് ഓപ്പറേഷൻസ് തുടങ്ങിയ സമയത്ത് 2-3 മാസം എമിറേറ്റ്സ്, ഇത്തിഹാദ് എന്നിവ തിരുവനന്തപുരത്തേക്ക് വന്നില്ല. ഇന്ത്യയിലെ തന്നെ 2-ാമത്തെ എയർപോർട്ടാണ് 1932 കേണൽ ഗോദവർമ്മ രാജ തുടങ്ങിവെച്ച എയർപോർട്ടാണിത്. ഇവിടെ ജനങ്ങൾക്ക് സൗകര്യപ്രദമായ മാറ്റങ്ങൾ വരണം. ഡെവലപ്മെൻ്റ് എന്ന് പറയുമ്പോൾ അതുകൂടിയാണല്ലോ. അത് വരട്ടെ, അതിലാർക്കാണ് സുഖമില്ലായ്മയുള്ളത്? മുംബൈ, ഡൽഹി പോലുള്ള എയർപോർട്ടുകൾ സ്വീകരിക്കുന്നത് പോലെ ഇവിടെയും യാത്രക്കാരെ സ്വീകരിക്കണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. സുരേഷ് ഗോപി പറഞ്ഞതിൽ ബി ജെ പി കിട്ടു ഒരു കൊട്ടല്ലേ? അതെ, കൊട്ട് തന്നെയാണ്. ജനങ്ങളുടെ യാത്രക്കിടയിലുള്ള ക്ലേശം പരിഹരിക്കാൻ ഇത്രയും കാലം സാധിച്ചില്ലല്ലോ, ആർക്കും സാധിച്ചില്ലല്ലോ, ഇനി സാധിക്കുമോ എന്ന് നമുക്ക് പരിശോധിക്കാമെന്ന് പറഞ്ഞതിൽ ബി ജെ പിയും ഉൾപ്പെടുന്നില്ലേ? കഴിഞ്ഞ 7 വർഷമായി ബി ജെ പി അല്ലേ രാജ്യം ഭരിക്കുന്നത്? ആണല്ലോ, ആണ്. അപ്പോൾ എന്തടിസ്ഥാനത്തിലാണ് ഈ ചാണകസംഖ്യ ഇത് പറഞ്ഞത്? പിന്നെ വിമാനത്താവളം വിറ്റിട്ടില്ല, നടത്തിപ്പ് മാത്രമേ കൈമാറിയിട്ടുള്ളൂ എന്ന്. ശരിയാ, വിറ്റിട്ടില്ല, ഉടനെ വിറ്റോളും. എയർ ഇന്ത്യ വിൽക്കാമെങ്കിൽ ഇതും വിറ്റൂടെ? വിൽക്കും, ഉറപ്പാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം.